വാർത്തകൾ തങ്ങൾക്ക് അനുകൂലമായാൽ മാധ്യമങ്ങളെ വാനോളം വാഴ്ത്തുകയും വിമർശിച്ചാൽ അവയുടെ വായടപ്പിക്കാനുള്ള ശ്രമവുമാണ് ഇപ്പോൾ സർക്കാരും സി പി എമ്മും നടത്തി വരുന്നത് വാർത്തകളിലെ പിശക് കണ്ടെത്താൻ വേണ്ടി സർക്കാർ ഒരുക്കിയ ഫാക്ട് ചെക്ക് എന്ന ഔദ്യോഗിക സംവിധാനത്തിന്റെ ദുരുപയോഗമാണ് നടക്കുന്നതെന്ന വിമർശനത്തോടുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണ് ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി വരുന്നത് എന്നാല് കള്ളവാര്ത്തകള് കണ്ടുപിടിക്കുന്നതിനുവേണ്ടി സർക്കാർ നിയോഗിച്ചിരിക്കുന്ന പിആര്ഡിയുടെ ഈ സംഘത്തിന് പ്രതിവർഷം ചിലവാക്കുന്നതാകട്ടെ പതിമൂന്ന് ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം മാധ്യമ ദിനപത്രത്തിൽ വന്ന ഗവൺമെന്റ് പ്രസിലെ ഒ എം ആർ ഷീറ്റുമായി ബന്ധപ്പെട്ട വാർത്തയുടെ നിജസ്ഥിതി പരിശോധിക്കാതെ അത് വ്യാജ വാർത്തയെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചിരുന്നു ഒടുവിൽ പത്രം ഉത്തരവ് സഹിതം അവരുടെ ഫേസ്ബുക്കിൽ ഇട്ടതോടെ ഫാക്ട് ചെക്ക് സംഘം പോസ്റ്റ് മുക്കി ഓടി രക്ഷപ്പെട്ടു ഇതോടെ ഫാക്ട് ചെക്കിംഗ് ഡിവിഷന്റെ തന്നെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു സർക്കാരിനെതിരെ വരുന്ന വാർത്തകളെല്ലാം വ്യാജ വാർത്തയാണെന്ന് സ്ഥാപിക്കാനുള്ള വലിയ വ്യഗ്രതയാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഈ ഫാക്ട് ചെക്കിംഗ് ഡിവിഷൻ തന്നെ ഉണ്ടായത് സർക്കാർ വിരുദ്ധ വാർത്തകൾക്കുമേലെ വ്യാജ വാര്ത്തയെന്ന് ചാപ്പയടിച്ച് മാധ്യമപ്രവർത്തകരെ സൈബർ ആക്രമണത്തിന് എറിഞ്ഞുകൊടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സൈബർ ഗുണ്ടകളെ വച്ച് സിപിഎം ഒരു വശത്ത് വ്യാജവാർത്ത പ്രചരിപ്പിക്കുമ്പോൾ പിആർഡി ഉപയോഗിച്ച് മുഖ്യമന്ത്രിയും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും ആദ്യം ചാപ്പയടിക്കേണ്ടത് മുഖ്യമന്ത്രി പ്രചരിപ്പിക്കുന്ന വ്യാജവാർത്തകളുടെ മേലെയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു സിപിഎമ്മിന്റെ രാഷ്ട്രീയ അണികളെയും സൈബർ സംഘത്തെയും ഉപയോഗിച്ച് മാധ്യമങ്ങളെ നേരിടുന്നതുപോലെയാണ് പിആര്ഡി പോലുള്ള സർക്കാർ സംവിധാനത്തെയും സർക്കാർ തന്നെ ദുരുപയോഗം ചെയ്യുന്നത്